വിജയിച്ചതായ ചരിത്രങ്ങൾ തന്നെയാണ് നാം കാണുന്നത്. അന്ന് വടകര മുഹമ്മദ് ഹാജി തങ്ങള് നമ്മുടെ എല്ലാം എല്ലാം എല്ലാമായ ശൈഖുനാ വ മുർശിദുനാ താജുൽ ഉലമാഇ ശൈഖുനാ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവരുകളോടൊപ്പം പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലയോ തങ്ങളവരുകളെ, തങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് സയ്യിദുനാ ഉള്ളാൾ തങ്ങളാകുന്ന താജുൽ ഉലമയോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് പോയാൽ പോരാ, എന്റെ പിന്നിലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കായ SSF പ്രവർത്തകർ ഇവിടെയുണ്ട്, അവർക്കും സ്വർഗം വേണം, അവർക്കും വേണം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങളവർ പറഞ്ഞ വാക്ക്, SSF പ്രവർത്തകർക്ക് അർശിന്റെ തണൽ ഉണ്ട്, അള്ളാഹുവിന്റെ ഇബാദത്തിലായി വളർന്നു വന്നതായ യുവാവ്, ആ യുവാവിനിക്ക് അർശിന്റെ തണലുണ്ടെന്ന് പ്രവാചക തിരുമേനി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കൂട്ടരാണല്ലോ. സബഅത്തു യുള്ളാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഒരു ദിവസം വരാനുണ്ട്. ആ മഹ്ശറയാകുന്ന ഭീകരതയുടെ ആ ദിവസത്തിൽ ആരാരും രക്ഷയ്ക്കില്ലാതെ വരുന്ന സമയത്ത് ഏഴ് കൂട്ടർക്ക് അല്ലാഹു തആല അവന്റെ പ്രത്യേകമായ തണല്, അർശിന്റെ തണല് കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ പെട്ടൊരു കൂട്ടമാണ് അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിഞ്ഞു കൂടിയ മനുഷ്യൻ. യുവത്വമുള്ള സമയത്ത് എന്തും ചെയ്യാൻ നമ്മുടെ രക്തത്തുടിപ്പ് സമ്മതിക്കുകയാണ്. ഏതൊരുത്തന്റെ മുന്നിൽ പോകാനും എന്ത് കുടിക്കാനും എന്ത് പിടിക്കാനും സമ്മതിക്കുന്ന ഈ യുവത്വമുണ്ടായ സമയത്ത് പോലും ഒരു നിലക്കും അടരാതെ തകരാതെ പിടിച്ച സ്വപ്നമായ സുന്നത്ത് ജമാഅത്തിനെ അതിന്റെ ആശയപ്രകാരം അതിന്റെ നേതാക്കൾ പഠിപ്പിച്ചത് പ്രകാരം മഹാന്മാരായ മുൻഗാമികളായ മഹത്തുക്കൾ സുന്നത്ത് ജമാഅത്തിനെ എങ്ങനെയാണോ നിലനിർത്തണമെന്ന് കൽപ്പിച്ചത് അതേ നിലക്ക് നിലനിർത്താൻ വേണ്ടി സർവനിലക്കും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് SSF. അതുകൊണ്ട് തന്നെയാണ് റഈസുൽ മുഹഖിഖീൻ ശൈഖുന കണ്ണിയത്ത് ഉസ്താദും ഷംസുൽ ഉലമ ശൈഖുന ഇ.കെ. ഉസ്താദും അഭിമന്യരായ താജുൽ ഉലമ ശൈഖുന ഉള്ളാൾ തങ്ങളും റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും ദൂറുൽ ഉലമ എം.എ. ഉസ്താദും സയ്യിദുന പൊസോട്ട് തങ്ങളും കൻസുൽ ഉലമ ചിത്താരി ഉസ്താദും താജു ശരീഅ അലിക്കുഞ്ഞ് ഉസ്താദും സിറാജുൽ ഉലമ ഹൈദ്രോസ് ഉസ്താദും സൈനുൽ ഉലമ മാണി ഉസ്താദും ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദും ഉൾപ്പെടെയുള്ള നമ്മുടെ മഹത്തുക്കളായ മഹാന്മാർ അവർ പറയുന്ന ആശയങ്ങൾക്ക് ബദ്ധരായി, അവർ പറയുന്ന വാക്കുകൾക്ക് എന്നെന്നും സന്നദ്ധരായി യഥാർത്ഥമായ ആശയത്തെ ഊന്നിപ്പിടിച്ചുകൊണ്ട് ഈ ആശയത്തിനൊരിക്കലും വെള്ളം ചേർക്കാൻ വിടുകയില്ല എന്ന് അന്ന് ഏതൊരു ഉദ്ദേശത്തിലാണോ ശൈഖുന താജുൽ ഉലമ പറഞ്ഞത് അതേ ആശയത്തിൽ മുന്നോട്ടു നീങ്ങണമെന്നാണ് SSFകാർക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് നാം നടത്തുന്നത്. SSF എന്ന മഹത്തായ സംഘടനയുടെ എതിരാളികൾ വന്നാലും ഏത് ശത്രുക്കൾ വന്നാലും മിത്രുക്കൾ വന്നാലും നമുക്ക് അവരോടുള്ള പുഞ്ചിരി മാത്രമാണ്. നമുക്ക് തിരിച്ചങ്ങോട്ട് ചീത്ത പറയാനില്ല, ഇങ്ങോട്ട് ചീത്ത പറയുമ്പോൾ അങ്ങോട്ട് ചീത്ത പറയാനില്ല, ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അങ്ങോട്ട് ആക്രമിക്കാനില്ല. കാരണം അത് അറിയാത്തത് കൊണ്ട് അല്ല. ആക്രമിക്കാനും തെറി പറയാനും ചീത്ത പറയാനും അറിയാനും എല്ലാം അറിയാവുന്നതാണ് പ്രവർത്തനം. പക്ഷേ അതിന്റെ പിന്നിൽ പോകരുതെന്ന് നമ്മുടെ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് അവരുടെ നേതാക്കളും ഉസ്താദുമാരും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ വന്നതായ പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമുള്ള ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏതൊരു ആശയമാണോ പഠിപ്പിച്ചത് ആ ആശയമാണ് നമ്മൾ ഇവിടെ തന്നെ മുറുകെ പിടിക്കുന്നത്. വഅത്തസിമൂ ബിഹബ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബലിനെ നിങ്ങൾ മുറുകെ പിടിക്കൂ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വാചകമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. അത് തന്നെയാണ് SSF ശ്രമിക്കുന്നത്, അത് തന്നെയാണ് SIS ശ്രമിക്കുന്നത്, അത് തന്നെയാണ് SBSഉം മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളും ശ്രമിക്കുന്നത്. ഞങ്ങൾക്കറിയാമല്ലോ ഇവിടെ എത്രയോ നിരക്കുള്ള എത്രയോ സംഘർഷങ്ങളും എത്രയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവിടെ നേരിടേണ്ടി വന്നു. മുസ്ലിം മനസ്സുകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബാബരി മസ്ജിദിന്റെ ധ്വംസം പോലും ഈ ഹിന്ദിയുടെ മണ്ണിൽ നടന്നുപോയി. പക്ഷേ ഹിന്ദി ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല, ഹിന്ദിയുടെ സംവിധാനം ഒരിക്കലും അതിന് അവകാശം കൊടുക്കുന്നില്ല. എന്നിട്ടും ബാബരി മസ്ജിദിന്റെ ധ്വംസം നടന്നപ്പോൾ മുസ്ലിം മനസ്സുകൾ വല്ലാത്ത വേദനിച്ചു പോയി. ഇന്നും നമുക്കതിനെ മറക്കാൻ കഴിയില്ല. പക്ഷേ ആ
ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ ഒരൊറ്റ ഒരു അമ്പരത്തിന്റെ മുറ്റത്ത് നിന്ന് പോലും ഒരു പിടി മണ്ണ് വാരാൻ പോലും എസ്എസ്എഫ് അവകാശപ്പെടുന്നില്ല. കാരണം നമുക്കുള്ള ആശയം, നമുക്കുള്ള ആദർശം സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ്. പള്ളി പൊളിച്ചാൽ അമ്പരം തകർക്കാനുള്ള ആദർശം അല്ല നമുക്ക് ഇവിടെ പഠിപ്പിച്ചത്. നമ്മുടെ നേതാക്കളെ ചീത്ത പറയുമ്പോൾ അവരുടെ നേതാക്കളെ തെരി പറയാനല്ല നമുക്ക് പഠിപ്പിച്ചത്. സുന്നത്ത് ജമാഅത്തിന്റെ ഏത് സംഘടനകളാണോ, സുന്നത്ത് ജമാഅത്തിന്റെ ഏത് നേതാക്കളാണോ അവരെ അംഗീകരിക്കുക, അവരെ ബഹുമാനിക്കുക. പക്ഷേ സുന്നത്ത് ജമാഅത്ത് സുന്നത്ത് ജമാഅത്ത് ആകണം എന്ന കർശനമായ നിലപാട് മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു ആശയ ആദർശങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കാൻ എസ്എസ്എഫിന് കഴിയുകയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ സംഘടനകളിലേക്ക് കഴിയുകയില്ല. അത് തന്നെയാണ് നമുക്ക് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ചു തരുന്നത്. അത് തന്നെയാണ് നമ്മുടെ നേതാക്കൾ ഇന്നും അന്നും എന്നും പഠിപ്പിച്ചു തരേണ്ടതും പഠിപ്പിച്ചു തരുന്നതും. അതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ നേതാക്കൾ പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അറിയാമല്ലോ, ഇന്ന് നമുക്ക് വാളിന് വേണ്ടി വരാനിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് അസ്ഹരി ഉസ്താദ്, അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. മഹാനായ മുഹമ്മദ് ഉസ്താദ് അവരുടെ പൊന്നാര പിതാവ് ഒന്നരായ ഷെയ്ഖുന മൗലാന പേരോട് ഉസ്താദ്. ആ പേരോട് ഉസ്താദിനെ പറ്റി ദീർഘമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഈ മണ്ണിൽ ഇല്ല. കാരണം കർണാടകയുടെയും കേരളത്തിന്റെയും എന്നല്ല, അതിര് കടന്ന് ലോകത്തിന്റെ ഏതൊക്കെ വിവിധ ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെയും ഷെയ്ഖുന പേരോട് ഉസ്താദിനെ അറിയാത്തവർ ഇന്നുണ്ടാവുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഷെയ്ഖുന പേരോട് ഉസ്താദിന്റെ പ്രഭാഷണ ശൈലി ആ നിലക്കുള്ളതാണ്. ഏതൊരു വിദണ്ഡവാദമാണോ ഏതൊരു ആശയമാണോ സുന്നത്ത് ജമാഅത്തിന് എതിരായി വരുന്നത്, ആ എല്ലാ ആശയങ്ങൾക്കും വിരുദ്ധമായി തന്നെ തന്റെ ജീവൻ ഉള്ള കാലത്തോളം പോരാടുമെന്ന ശക്തമായ പോരാട്ടമാണ് മൗലാന പേരോട് ഉസ്താദ് നടത്തുന്നത് എങ്കിൽ അതിനിക്കാണ് നാം ഇവിടെ വില കൽപ്പിക്കുന്നത്, അതിനിക്കാണ് നാം ഇവിടെ പോരാടുന്നത്, അത് തന്നെയാണ് നാം ചെയ്യേണ്ടതും ചെയ്യിപ്പിക്കുന്നതും. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ ശക്തമായ നിലപാട് അനുസരിച്ചുകൊണ്ട് താജുൽ ഉലമയും നൂറുൽ ഉലമയും പൊസോട്ടുതങ്ങളും കാണിച്ച ആശയത്തിലൂടെ മുന്നോട്ട് നടന്ന് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും സുൽത്താനുൽ ഉലമ ഉസ്താദും കാണിച്ച ആശയത്തോടെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാഅല്ലാഹ് സ്വാഗത പ്രസംഗം നേരത്തെ ചുരുക്കി ഇവിടെ നടന്നതുകൊണ്ട് ഇതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. താജു ശരിയ അലിക്കുഞ്ഞു ഉസ്താദ് അവർക്ക് നിസ്കാരം കഴിഞ്ഞു. ഇൻഷാല്ലാ ഏതാനും നിമിഷങ്ങൾക്കും വേദിയിലേക്ക് വരും. എല്ലാ സുഹൃത്തുക്കളും വേദിയിലേക്ക് വരിക. നമുക്ക് ഇനി ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് ഈ മഹല്ല് ഖത്തീബായിട്ടുള്ള അബൂബക്കർ മദനി ഉസ്താദ് അവർക്കാണ്. ഉസ്താദ് അവർക്കളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറ്റവും ആദരവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ഉമറാക്കൾ, രക്ഷിതാക്കൾ, ഉമ്മവെങ്ങന്മാർ, നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം സ്വാഗത പ്രസംഗത്തിൽ നാം കേട്ടുകഴിഞ്ഞു. ഇൻഷാ അല്ലാ നാം എല്ലാവരും ആകാംക്ഷയോട് കാത്തുകൊണ്ടിരുന്ന താജു ശരിയ അലിക്കുഞ്ഞു ഉസ്താദ് സ്ഥലത്തെത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ഉസ്താദിൻ്റെ ഭക്തി നിർബലമായ പ്രാർത്ഥനയും അവിടുത്തെ അല്പനസീയത്തും കേൾക്കാൻ ആഗ്രഹിച്ചവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് മജ്ലിസ് ഒന്ന് ഭംഗിയാക്കി തരണമെന്ന് ചുറ്റുഭാഗത്തുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോടും പള്ളിയിലും മറ്റുമുള്ള എല്ലാവരും ഒന്ന് വന്ന് മജ്ലിസിനെ ഭംഗിയാക്കി തന്നാൽ വളരെ നന്നായിരുന്നു. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ. സ്വാഗത പ്രസംഗത്തിൽ ധാരാളം നിങ്ങൾ കേട്ട വിഷയം
പിന്നെയും ആവർത്തിക്കാതെ എൻ്റെ കർത്തവ്യം ഉൽഘാടനമായതുകൊണ്ട് അതുമാത്രം പറഞ്ഞു ആ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്താം അതിനു മുമ്പായി ഒന്ന് രണ്ട് കാര്യം ഒന്ന് രണ്ട് കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉസ്താദ് അവരുകൾക്ക് വേഗം പോകാനുള്ളത് കൊണ്ട് ആഫിയത്തും വളരെ കുറവായതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം വഹിക്കുവാനും നിങ്ങൾക്ക് നസീഹത്ത് പറഞ്ഞു തരാനും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഉസ്താദ് അവരുകൾക്ക് ദുആരക്കാനുള്ളത് അതുകൊണ്ട് എല്ലാവരും മജ്‌ലിസിൽ വന്നിരിക്കുക മജ്‌ലിസിൽ മിറൗലത്തുൽ മിറിയാദുൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ആ മജ്‌ലിസാണ് സ്വർഗത്തിന്റെ ഒരു വളപ്പാണ് ഇൽമിന്റെ മജ്‌ലിസ് എന്നുള്ളത് നാം എല്ലാവരും അറിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്ന എല്ലാ രക്ഷിതാക്കളോടും ചെറുപ്പക്കാരോടും എല്ലാവരോടും പിന്നെയും ഓർമ്മപ്പെടുത്താനുള്ളത് മജ്‌ലിസിനെ വന്ന് ഭംഗിയാക്കി തരണം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ മജ്‌ലിസ് നാം ഒരുക്കിയത് SSF പഞ്ചകല്ല് ശാഖ ഇതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അഞ്ചാമത്തെ വാർഷികവും രണ്ട് ദിവസത്തെ വയത് പരിപാടിയും സമാപനമായ ഇന്ന് നാം എല്ലാവരും ആ മഹത്വേറിയ ദുആയും അവിടുത്തെ നസീഹത്തും കേൾക്കാൻ വേണ്ടി മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയത് നാം എല്ലാവരും ഭാഗ്യവന്മാരാണ് പഞ്ചിക്കല്ല് മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലാഹുവിന്റെ മഹലായവരി ഫളലാനവരി ഭാഗ്യമാണ് ഈ മഹല്ലുകാരുടേത് ഈ പഞ്ചിക്കല്ലിൽ ഇങ്ങനെയുള്ള പള്ളിയും മദ്രസവും വരുമെന്ന് ആരും ചിന്തിച്ച കാര്യമല്ലായിരിക്കും അല്ലാഹുവിന്റെ ഖലാഹ് എങ്ങനെയാണ് മഹാനായ താജുൽ ഉലമ അവിടുത്തെ പുത്രനുമായ കൂറ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ പള്ളിയും ഈ മദ്രസവും അങ്ങനെ നീണ്ടുപോകുന്ന നേതൃത്വത്തിലായി ഇന്നുവരെ നല്ല അന്തസ്സോടുകൂടെ സന്തോഷത്തോടുകൂടെ വളരെ ഉമ്മാന്റെ മക്കളെ പോലെ ഇവിടുന്ന് പള്ളിയും മദ്രസയും വളരെ നല്ല നിലക്ക് ഈ നാട്ടുകാരായ രക്ഷിതാക്കളും ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ SVSന്റെയും SSFന്റെയും ഇവിടുത്തെ ആ പ്രവർത്തകന്മാർ ഒത്തരമയോടുകൂടെ ഇന്നുവരെ ദീനിയായ കാര്യം പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് ആ കൂറ തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ വലിയ ഈ നാട്ടുകാരുടെ ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ മഹദ് ഫദല് കൊണ്ട് ഇന്നലെ പ്രസ്താവിക ഭാഷണത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആദ്യം മുതൽ ഇന്ന് വരെ ഒന്നെന്ന് പിടിച്ച് പത്തോളം പത്താം ക്ലാസ് വരെ ഇവിടുന്ന് ഈ മഹല്ലുകാർ അവിടുന്ന് വിദ്യാർത്ഥികൾക്ക് അവിടുന്ന് ആ ദീനിന്റെ ഇൽമുകൾ അവർക്കതാ ഇട്ടുകൊടുക്കുന്നവര് ആ പ്രവർത്തനവും പത്താം ക്ലാസ് വരെ ഇവിടെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നതും വലിയ വലിയ അത്ഭുതം തന്നെ ഇവിടുന്ന് രണ്ട് ഉസ്താദ്മാരെ ഈ മഹല്ലുകാര് ഇവിടെ അതാ നിർത്തിക്കൊണ്ട് പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്നു എന്നുള്ളത് വലിയ വലിയ ഭാഗ്യമാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇൻഷാഅല്ലാഹ് ഈ കൊല്ലം ഈ നാട്ടുകാര് രണ്ട് ഉസ്താദ്മാർക്ക് പഠിപ്പിക്കാനുള്ള വളരെ കഷ്ടമായതുകൊണ്ട് പിന്നെയും അതാ ഈ നാട്ടുകാരനുമായ ഇവിടുത്തെ മുൻ ഖതീബുമായ ഈ നാട്ടിന്റെ സെക്രട്ടറിയുമായ അബ്ബാസ് ഉസ്താദ് അവരുടെയും അതാ പത്തിന്ന് പാസായ കുട്ടികൾക്കും പത്തിനും അതാ അവിടുന്ന് സുബഹി നേരത്തൊരു ക്ലാസ് എടുക്കണമെന്ന് പിന്നെയും ഈ മഹല്ലുകാര് ആ ഉസ്താദിനോട് അത് ആവശ്യപ്പെട്ടപ്പോൾ ഈ നാട്ടുകാരെ ഭാഗ്യമെന്ന് പറയാം ആ ഉസ്താദ് അവരുകൾ അവിടുന്ന് എടുത്തുകൊണ്ടുവരുന്നത് ഇൽമ് ഇവിടുത്തെ നമ്മുടെ പിഞ്ചുമക്കൾക്ക് ആ ഇൽമ് അവിടുന്ന് ആ ഇട്ടുകൊടുക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ ബാധ്യതയാകുന്നതുകൊണ്ട് ഉസ്താദ് അവരുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അൽഹംദുലില്ലാ ഈ നാട്ടുകാർ ഇത്രയും അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇതിന്റെ എല്ലാത്തിന്റെയും ലക്ഷ്യം ആഖിറമാകുന്ന വിജയമാണ് എവിടെ എസ്വിഎസ് പ്രവർത്തിച്ചു കൊണ്ടുവരുന്നതും എസ്എസ് പ്രവർത്തിച്ചു കൊണ്ടുവരുന്നതും എല്ലാത്തിന്റെയും ലക്ഷ്യം ആഖിറത്തിലേക്കുള്ള വരിവരിക്കത്തിന് വേത്തലല്ലാതെ ഈ നാട്ടിൽ അതാ ഈ ദുനിയാവിൽ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ അവിടുന്ന് പേരെന്നും പ്രസക്തിക്കും വേണ്ടി അല്ല ഒന്നും അല്ലാതെ നാളെ ആഖിറത്തിൽ അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ പണ്ഡിതന്മാരോടൊപ്പം ആ സാദാത്തുകളോടൊപ്പം അവർ ഒത്തരമയോടുകൂടെ സ്വർഗത്തിലേക്ക് ആ പോകാനുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് മഹാനായ താജുശ്ശേരി അലിക്കി ഉസ്താദ് അവർകൾ വേദിയിലേക്ക് കടന്നു വരികയാണ് എല്ലാവരും ആദരയോട് ബഹുമാനിക്കുക ദൂരെ നിൽക്കുന്ന ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും സദസ്സിലേക്ക് കയറി വരിക ഷെയ്ഖുന താജുശ്ശേരി അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ബിബറകത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഏറ്റവും ബഹുമാനം നിറഞ്ഞ ആദരവും ബഹുമാനപ്പെട്ട താജുശ്ശേരി അലിക്കി ഉസ്താദ് അവരും മഹാനായ ഉസ്താദ് അവരുടെ ആദരവും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം തുടങ്ങി വെച്ചത് ഉദ്ഘാടനമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ പഞ്ചിക്കല്ല് മഹല്ലുകാർ മഹാനായ സീതക്കൂറ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ പള്ളിയും മദ്രസവും എല്ലാം അവരെ നസീഹത്ത് പ്രകാരം ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ആഖിറത്തിൻ്റെ വിജയമാണ് ആ പിഞ്ചുമക്കൾ ഇതേ മഹല്ലത്തെ മക്കൾ പഠിച്ചുകൊണ്ട് എസ് ബി എസ് രൂപീകരിച്ചു അതിനുശേഷം വലുതായി എസ് എസ് എഫിൻ്റെ മെമ്പർഷിപ്പ് വാങ്ങി അതിലൂടെയും എസ് വി എസ് പ്രവർത്തനവുമായി ജമാഅത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇതുവരെ ഇവിടുത്തെ ചെറുപ്പക്കാർ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് നാം എല്ലാവരും അറിയേണ്ട കാര്യമാണ് അതുകൊണ്ട് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല എല്ലാം കബൂല് ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് നാം ഈ പ്രവർത്തനവുമെല്ലാം അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഒരു ഉപകാരം കിട്ടുന്ന അമലായി അല്ലാഹു കബൂല് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യം ഉദ്ഘാടനമാണ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാതു സ്വാലിയാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല അല്ലാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഖുന അവർകൾ അവിടുത്തെ വ്യക്തിത്വത്തെ കുറിച്ച് കൂടുതലായി നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം
നമുക്കും ചെറുപ്പം മുതൽക്ക് തന്നെ ശൈഖുന അവർകൾ നമ്മുടെ നാട്ടിന്റെ പല ഭാഗങ്ങളിലും പഴയ കാലം മുതൽക്ക് തന്നെ നൂജി പടുപ്പ് മഞ്ചി കുക്കാജ എന്നല്ല ഇവിടുത്തെ ചുറ്റുവട്ടങ്ങളിലൊക്കെയും അവിടുത്തെ യുവത്വം മുതൽക്ക് തന്നെ ഇങ്ങോട്ട് വന്ന് നമുക്ക് ധാരാളം ഉപദേശങ്ങൾ നൽകി ഈ നാട്ടിൽ നമ്മുടെ നാടുകളെ കുറിച്ച് ധാരാളം പരിചയം ഉസ്താദിന് മുമ്പ് മുതൽക്ക് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ ഉസ്താദ് അവരെ കുറിച്ച് ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇനി അവിടുത്തെ ഈ സാന്നിധ്യത്തിൽ ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ അവിടുത്തെ മുന്നിൽ മുഖസ്തുതി പറയുന്നത് അത്ര ഉചിതമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സമയം കളയാതെ ഉസ്താദ് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അല്ലാഹു അവിടുത്തെ തണലായി ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഉസ്താദ് അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമുക്ക് ധാരാളം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിരന്തരം നൽകിക്കൊണ്ടിരിക്കാനുള്ള എല്ലാ ആരോഗ്യം അല്ലാഹു തആല നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എസ് എസ് എഫിന്റെ കുട്ടികൾ സംഘടിപ്പിച്ച ഈ എളിയ പരിപാടിയിൽ നമുക്ക് നസീഹത്ത് നൽകാനും അതുപോലെ തന്നെ ദുആ ചെയ്തു തരാനും ഉസ്താദ് അവർകളെ ആദരപൂർവം അധ്യക്ഷന്റെ അഭാവത്തിൽ ക്ഷണിച്ചു കൊള്ളുന്നു.